കർണാടകയിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ വലിയൊരു തർക്കം നടക്കുകയാണ്. കോൺഗ്രസിനെ തറ പറ്റിക്കാനാണ് ബിജെപിയുടെ നീക്കം. ഇപ്പോൾ കർണാടകയിൽ അധികാരത്തിലെത്തുമെന്ന തെറ്റായ വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം നടത്തുന്നതെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ബി എസ് യെദ്യൂരപ്പ. ബിജെപിയെ മറികടന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാമെന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ മോഹം വ്യാമോഹം മാത്രമാണെന്നുമാണ് ബി എസ് യെദ്യൂരപ്പ അഭിപ്രായപ്പെടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദവിക്കായി കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യയും കെ പി എസ് സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ നീക്കം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ബിജെപിയുടെ വിജയം ഉറപ്പാണെന്നും 140-ലേറെ സീറ്റിന് മുകളിൽ വിജയപ്രതീക്ഷയുണ്ടെന്നും യെദ്യൂരപ്പ അവകാശപ്പെടുന്നുണ്ട്. ബിജെപി കൂട്ടായ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിന് പോവുകയും 140 സീറ്റുകൾ നേടി വീണ്ടും സർക്കാർ രൂപീകരിക്കുകയും ചെയ്യും. തിങ്കളാഴ്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ യെദ്യൂരപ്പ പറഞ്ഞ വാക്കുകളാണിവ. ബിജെപി നേതാക്കൾ കർണാടകയിലുടനീളം സഞ്ചരിച്ച് കോൺഗ്രസിനെ തുറന്നുകാട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കൾ അഹങ്കാരികളായി. തങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞുവെന്ന തെറ്റായ ധാരണയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പോരാടുകയാണ് അവരുടെ നേതാക്കൾ. ബിജെപിയിൽ അത്തരത്തിലുള്ള യാതൊരു തർക്കവും ഇല്ല. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ബിജെപി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും നൽകുകയെന്നും യെദ്യൂരപ്പ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം നേതാക്കൾക്കിടയിൽ തർക്കം രൂക്ഷമായതോടെ കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 2018-ലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത്. പ്രത്യേക നേതാവിനെ ഉയർത്തി കാണിക്കുന്നതിനു പകരം ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പാർട്ടിയുടെ നീക്കം. നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനും നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡി കെ ശിവകുമാർ, സിദ്ധരാമയ്യ എന്നിവരിൽ ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനാലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തീരുമാനിക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്.